അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു, സമാദരണീയരായ വാദി ത്വയ്ബ വാട്സപ്പ് ഗ്രൂപ്പിലെ ബഹുമാനികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഞാൻ നാസർ ഫൈസി കൂടത്തായിയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകങ്ങൾ സംയുക്തമായി ഈ മാസം പരിശുദ്ധമായ മീലാദ് റബീ ക്യാമ്പയിൻ ആചരിക്കുന്നത് വളരെ ശ്രേഷ്ഠകരമായ ഒരു പ്രമേയത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതം സമഗ്രം സമ്പൂർണ്ണം എന്ന പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ക്യാമ്പയിൻ, SYS SKSS ഒക്കെ വിവിധങ്ങളായ പരിപാടികളോടുകൂടി നടത്തപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് വാദി ത്വയ്ബ ഇസ്ലാമിക് ക്ലാസ് റൂം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ 40 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് നടക്കുകയാണ്. SKSS സംസ്ഥാന അധ്യക്ഷൻ സെയ്ദ് ഹമീദലി ഷിഹാബ് തങ്ങളാണ് ഈ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത്. ഇതോടൊപ്പം സഹകരിച്ചുകൊണ്ട് വളരെ കുറഞ്ഞ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ UK ഇബ്രാഹിം ഓമശ്ശേരിയുടെയും അതുപോലെ മറ്റ് സുഹൃത്തുക്കളുടെയും ഒക്കെ ഒരു ആവശ്യവും ഒരു ആഗ്രഹവും പ്രകടിപ്പിച്ചതുകൊണ്ട് വളരെ സമയത്തിൻ്റെ കുറവുണ്ടെങ്കിൽ പോലും കുറഞ്ഞ സമയത്ത് ആ പ്രമേയത്തോട് ബഹുമാനം പുലർത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പേ ഇന്ന് രാവിലെ പാണക്കാട് വെച്ച് സയ്യിദ് ഹൈദറലി ഷിഹാബ് തങ്ങൾ ഈ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം കേരള സ്റ്റേറ്റ് നിർവഹിച്ചു കഴിഞ്ഞു. ഈ പ്രമേയം വളരെ ശ്രേഷ്ഠകരമാണ്. വർത്തമാന കാലഘട്ടത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ കൂടുതൽ അനുസ്മരിച്ചുകൊണ്ട് അതിൻ്റെ പ്രസക്തി കാലികമായി അവതരിപ്പിക്കുന്നതിന് ഉതകുന്നതാണ് ഈ പ്രമേയം. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ സംക്ഷിപ്തമായിരിക്കുന്ന വിവരണം നമ്മുടെ മുമ്പിലുള്ളത്. വിശുദ്ധ ഖുർആനും തിരുനബിയുടെ സുന്നത്തും പ്രവാചകരുടെ ജീവിതമാണ് ആ സുന്നത്ത്. മഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കും പ്രവൃത്തിയും മൗനാനുവാദവും ചേർന്ന് നിൽക്കുന്ന വിവിധങ്ങളായിരിക്കുന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ സമഗ്രതയെയും സമ്പൂർണതയെയും അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കാൻ മുസ്ലിം ഉമ്മത്ത് നിർബന്ധിക്കപ്പെട്ടിട്ടുള്ളത്. പ്രഗത്ഭനായ ആഡം സ്മിത്ത് എന്ന ചരിത്രകാരൻ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മഹാൻ ആരാണ് എന്ന് വിലയിരുത്താൻ വേണ്ടി, ആരാണ് എന്നറിയാൻ വേണ്ടി ചരിത്രത്തോട് 3 ചോദ്യമാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മനുഷ്യൻ, ആ മഹാനുഭാവൻ ലോകത്തേക്ക് കടന്നു വരുമെന്ന് പ്രതീക്ഷയോടുകൂടി ലോകം എപ്പോഴെങ്കിലും കാത്തിരുന്നോ, ലോകം അതിനു വേണ്ടി ആഗ്രഹിച്ചിരുന്നോ എന്നാണ്. രണ്ടാമത്തെ ചോദ്യം, ആ പ്രതീക്ഷിക്കപ്പെട്ട വ്യക്തി ലോകത്തേക്ക് കടന്നു വന്ന സമയത്ത് ആ സമകാലികമായ ജനത അദ്ദേഹത്തെ സ്വീകരിച്ചോ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ തന്നെ തൻ്റെ ജീവിത ശൈലി ആ സമൂഹം ഉൾക്കൊണ്ടോ എന്നാണ്. മൂന്നാമത്തെ ചോദ്യം, ആ വ്യക്തി ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന സമയത്ത് തൻ്റെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ ജീവിത രീതികൾ പിൽക്കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് പകർത്താനും ജീവിതത്തോട് ചേർത്ത് വെക്കാനും പറ്റുന്ന, പ്രതിസന്ധികളെ പരിഹരിക്കാൻ പറ്റുന്ന, കാലാന്തരങ്ങൾക്ക് ശേഷം ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാവുന്ന ഒരാശയം തൻ്റെ ജീവിതകാലത്ത് സമർപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നാണ്. ഈ 3 ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ആഡം സ്മിത്ത് ചരിത്രത്തെ സമീപിക്കുന്നത്. മഹാന്മാരായ പല ആളുകളെയും തൻ്റെ ചോദ്യത്തിൻ്റെ മറുപടിയുടെ മുമ്പിൽ സങ്കല്പിച്ചിട്ടുള്ളത്. ആ സങ്കല്പനയിൽ ഒട്ടേറെ ആളുകളെ, യേശുക്രിസ്തുവിനെയും ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും അടക്കം ഒരുപാട് മഹാന്മാരും പ്രശസ്തരുമായ പ്രവാചകന്മാർ, ചരിത്രകാരന്മാർ, ഭരണകർത്താക്കൾ, വിചക്ഷണന്മാർ തുടങ്ങി നിരവധി പ്രതിഭകളെ തൻ്റെ മറുപടിയുടെ മുമ്പിൽ സമർപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചെങ്കിലും
അദ്ദേഹത്തിൻ്റെ ആ മറുപടിയിൽ ഒരാളെയും പ്രതിഷ്ഠിക്കാൻ സാധിച്ചില്ല. അവസാനം ഒട്ടേറെ മറുപടി സങ്കല്പിച്ചുകൊണ്ട് പലരെയും തൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പിൽ മറുപടിക്കായി അദ്ദേഹം സങ്കല്പിച്ചെങ്കിലും ഒന്നാമത്തെ ചോദ്യത്തിനും രണ്ടാമത്തെ ചോദ്യത്തിനും മറുപടി കണ്ടെത്തിയാലും മൂന്നാമത്തെ ചോദ്യത്തിന് പലർക്കും മറുപടി കാണാൻ സാധിച്ചില്ല. പലപ്പോഴും മൂന്നാമത്തേതിന് മറുപടി ഉണ്ടാകുമ്പോൾ ഒന്നാമത്തേതിന് മറുപടി ഉണ്ടായിരുന്നില്ല. അവസാനം ഈ മൂന്ന് ചോദ്യത്തിനും ഉജ്ജ്വലമായ മറുപടി കൊടുക്കാൻ സാധിച്ച ഏക ലോക പ്രതിഭ മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആഡം സ്മിത്ത് തൻ്റെ രചനയിൽ അദ്ദേഹം ലോകത്തോട് പ്രഖ്യാപിക്കുന്നു, ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മനുഷ്യൻ, ലോകത്തിലെ ഏറ്റവും ഉജ്ജ്വലനായ പ്രതിഭ, ഞാൻ വ്യക്തമായി പറയുന്നു, അത് മുഹമ്മദ് നബിയാണ് എന്ന് സാമ്പത്തിക വിചക്ഷണനും ചരിത്രകാരനുമായ ആഡം സ്മിത്ത് സമർത്ഥിക്കുകയാണ്. നബിതുബേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തരത്തിൽ റസൂലുള്ളാഹിൻ്റെ മറുപടി റസൂലുള്ളാഹിനെ സമർപ്പിച്ചുകൊണ്ട് ആഡം സ്മിത്തിൻ്റെ വിലയിരുത്തലിൽ ഒന്നാമത്തെയും രണ്ടാമത്തേതിലേക്കും നമുക്ക് പോവേണ്ടതില്ല, ധാരാളം പറയേണ്ടി വരും, ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. പ്രവചിക്കപ്പെട്ട പ്രവാചകനാണ്, ഹിന്ദു ക്രൈസ്തവ ബൗദ്ധ സകലമാന വേദങ്ങളിലും പ്രവചിക്കപ്പെട്ടതാണ് പ്രവാചകൻ്റെ ആഗമനം, പ്രതീക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് കടന്നു വന്നത്. രണ്ടാമത്തെ ചോദ്യം, അദ്ദേഹത്തിന് ജീവിച്ച സമയത്ത്, ആ മഹാൻ ജീവിച്ച സമയത്ത് ലോകത്തെ സ്വാധീനിച്ചോന്നാണ്. അല്ലമീൻ എന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ജനത വിളിച്ചിട്ടില്ല. 40 വയസ്സ് വരെ കുറ്റമറ്റ വിധത്തിലൊരു ആക്ഷേപം ഇല്ലാതെ തൻ്റെ ജീവിതത്തെ മുഴുവനും ജനങ്ങളെ സന്തോഷിപ്പിക്കുകയും ജനങ്ങളാൽ സന്തോഷം ഏറ്റുവാങ്ങുകയും ചെയ്ത വിശ്വസ്തനിൽ വിശ്വസ്തനായിരുന്നു പ്രവാചകനെങ്കിൽ, സത്യദൂതനാണ് ഞാനെന്ന് പറഞ്ഞ സമയത്ത് മാത്രമാണ് ചില ആളുകൾ അവരവരുടെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഭാഗമായുള്ള ഷിർക്കിൻ്റെ ഭാഗം തുടരാൻ സാധിക്കില്ല, അത് കൈയൊഴിയാൻ കഴിയില്ല എന്നതുകൊണ്ട് പ്രവാചകനെ എതിർത്തതെങ്കിലും അവരുടെ മനസ്സിൻ്റെ ഉൾത്തളങ്ങളിൽ കൃത്യമായി അറിയാം പ്രവാചകൻ സത്യ സന്ദേശവാഹകനാണ് എന്ന്. ഹിറക്കലുമായ സംഭാഷണത്തിൽ അന്നത്തെ ശത്രുവായിരുന്ന അബൂ സുഫിയൻ ആ കാര്യം വെട്ടിത്തുറന്ന് പറയുന്നുമുണ്ട്. രണ്ടാമത്തെ ഉത്തരവും നമ്മളവിടെ കാണുകയാണ്. മൂന്നാമത്തേത്, പ്രശ്നങ്ങളെ ലോകത്ത് വിവിധങ്ങളായ കാലാന്തരങ്ങൾക്ക് ശേഷം ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ആ മഹാനുഭാവന് സാധിച്ചിരുന്നോ, ആ വ്യക്തിത്വത്തിന് കഴിഞ്ഞിരുന്നോ എന്ന ചോദ്യമാണല്ലോ. ഈ കാലഘട്ടം 21-ാം നൂറ്റാണ്ടിൻ്റെ അതിപ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും മനുഷ്യനെ പ്രമേയമായി സ്വീകരിച്ച വിശുദ്ധ ഖുർആനും ഖുർആനെ ജീവിതമായി സ്വീകരിച്ച് പകർത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാഴ്ചപ്പാടുകളുമാണ് പരിഹാര മാർഗം. ഉദാഹരണം, ലോകത്ത് സാമ്പത്തികമായി ക്രൈസിസിൻ്റെ ഏറ്റവും വലിയ പ്രധാനം കർഷകരുടെ ആത്മഹത്യയും പട്ടിണിപാവങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുന്നതിനുള്ള അവസ്ഥകളും ഒരുക്കപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം സാമ്പത്തിക ക്രൈസിസ് ആണെങ്കിൽ പലിശ എന്നെ ചെകുത്താനാണ് എന്ന് കണ്ടെത്താൻ സാധിക്കും. ആ പലിശ പിശാചിനെ പിടിച്ചുകെട്ടാതെ രക്ഷപ്പെടാൻ കഴിയില്ല എന്നതുകൊണ്ട് 1991 ഓഗസ്റ്റ് 11-ാം തീയതി പ്രഗത്ഭനായ സാമ്പത്തിക ഇന്ത്യൻ വിചക്ഷണൻ MP നാരായണപിള്ള ലോകത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, IMF നിന്നുകൊണ്ട്, അമേരിക്ക നിയന്ത്രിക്കുന്ന ലോകബാങ്കിൽ നിന്നുകൊണ്ട് പണം കടമെടുക്കുന്ന നിലപാട് നമ്മൾ ഉപേക്ഷിക്കണം. നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രധാന കാരണം ലോകബാങ്ക് അമേരിക്ക നിയന്ത്രിക്കുകയും അമേരിക്കൻ ലോകബാങ്കായ IMF നിന്നുകൊണ്ട് കടം വാങ്ങി ഇന്ത്യ തുലയുകയുമാണ്. പലിശ കൊടുത്തു കൊടുത്ത് ഇന്ത്യ മെലിഞ്ഞൊട്ടുന്നു. സാമ്പത്തിക പ്രതിസന്ധി വല്ലാതെ നമ്മുടെ രാജ്യത്തെ വലിഞ്ഞു മുറുക്കുന്നു. ഇനിയുള്ള കാലം സാമ്പത്തികമായ കടത്തിൻ്റെ കടലിലേക്കാണ് ഇന്ത്യ ഇറങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് പരിഹാര മാർഗം ഒന്നേയുള്ളൂ, പലിശയില്ലാത്ത സാമ്പത്തിക വ്യവസ്ഥിതി ഇന്ത്യ കൊണ്ടുവരണം, ലോകം ആവിഷ്കരിക്കണം. അതുകൊണ്ട് ലോകം സാമ്പത്തികമായ പരിഹാര മാർഗം പലിശരഹിത സാമ്പത്തിക വ്യവസ്ഥിതി ലോകത്ത് മുഴുവനും കൊണ്ടുവരലാണ്. അതിന് ഇന്ത്യ ശബ്ദിച്ചേ മതിയാവൂ. അതിനുള്ള ഏക മാർഗം പലിശരഹിതമായ, പലിശ വാങ്ങാത്ത കൊടുക്കാത്ത ഇസ്ലാമിക വ്യവസ്ഥിതി ലോകത്ത് നടപ്പാക്കൽ മാത്രമാണ് എന്ന് പറയുകയും അതിനുള്ള ഒരു ഫോർമുല ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി നരസിംഹറാവും ധനകാര്യവകുപ്പ് മന്ത്രി മൻമോഹൻ സിംഗും പൊന്നാനിയായ ഞങ്ങളുടെ നാടായ കേരളത്തിലെ മലബാറിലെ പൊന്നാനി വന്നുകൊണ്ട് തൊപ്പിയിട്ട് മാപ്പിളയായി ഇന്ത്യ ഭരിക്കട്ടെ, എങ്കിൽ ഇന്ത്യക്ക് രക്ഷപ്പെടാം, കൂട്ടത്തിൽ ഇന്ത്യക്കാർക്കും ലോകത്തിൻ്റെ മാതൃകയുമാവാം എന്ന് ലേഖനം അവസാനിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രബന്ധത്തിൻ്റെ തലക്കെട്ട് നമുക്ക് വേണ്ടത് ഇസ്ലാമിക സാമ്പത്തിക ബജറ്റ് എന്നായിരുന്നു. 921 അധികം കാലമായിട്ടില്ല,
അതിൻ്റെ കാലങ്ങൾക്കും ശേഷം മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോൾ ഇന്ത്യയുടെ എല്ലാ ജില്ലകളിലും ഓരോ ഇസ്ലാമിക ബാങ്കിൻ്റെ വേണ്ടി അദ്ദേഹം ശ്രമം നടത്തിയപ്പോൾ അരുൺ ഷൂരിയെ പോലുള്ളവർ അദ്ദേഹത്തെ എതിർക്കാൻ മുന്നോട്ട് വന്നു, സംഘപരിവാർ വാളെടുത്തു, പക്ഷേ അദ്ദേഹം പിറകോട്ട് പോയി. പിൽക്കാലഘട്ടത്തിൽ കേരളത്തിലെ ധനകാര്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കേരളത്തിലെ സാമ്പത്തിക രംഗത്ത് സാമ്പത്തിക ശാസ്ത്ര രംഗത്ത് ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള തോമസ് ഐസക് ഈ കഴിഞ്ഞ ഇതിൻ്റെ മുമ്പത്തെ മിനിസ്ട്രിയിൽ അദ്ദേഹം പറഞ്ഞു, ബജറ്റ് അവതരിപ്പിച്ച സമയത്ത് അട്ടപ്പാടിയിലെ ആദിവാസികളുടെ കഷ്ടപ്പാടുകൾ മാറാനും വയനാടൻ മലമടക്കുകളിലെ കർഷകൻ്റെ ആത്മഹത്യകൾ തടയാനുമുള്ള ഒരേ ഒരു മാർഗം ഇസ്ലാമിക ബാങ്ക്, സാമ്പത്തികമായ പലിശരഹിത ബാങ്കിങ് സിസ്റ്റം ഇന്ത്യയിൽ കൊണ്ടുവരലാണ്, കേരളത്തിൽ കൊണ്ടുവരലാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത് ഡാർക്ക് ഏജിൻ്റെ കാലഘട്ടത്തിൽ ഉദയം കൊണ്ട ആ സൂര്യ വെളിച്ചം ലോകാവസാനം വരെ ഇന്നു പ്രശ്നപരിഹാരമായി ഇരുട്ടിനുകൊണ്ട് വെളിച്ചത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു. ആ പ്രകാശപൂരിത കേന്ദ്രമാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ജീവിതത്തെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കാനാണ് മുസ്ലിം ഉമ്മത്ത് വിധിക്കപ്പെട്ടിട്ടുള്ളത്. അക്ഷരം പ്രതി ചാണോട് ചാണ് പിന്തുടർന്ന സ്വഹാബത്ത്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് എത്ര മുടിനാരിട നരച്ചിട്ടുണ്ട് എന്ന് പോലും കൃത്യമായി എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ, പ്രവാചകരുടെ എല്ലാ മേഖലകളിലും ലിഖിതപ്പെട്ടുകൊണ്ട് കിടക്കുന്ന ലോക ചരിത്രത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ ചരിത്രം നിർമ്മിക്കപ്പെട്ട രചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുസ്മരിക്കാനും പ്രവാചകരുടെ ജീവിതത്തെ അനുധാവനം ചെയ്യാനുമാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടപ്പാടെങ്കിൽ, ആ ജീവിതം സമഗ്രമായിരുന്നു, ആ ജീവനം സമ്പൂർണമായിരുന്നു. അടുക്കള മുതൽ അന്താരാഷ്ട്ര തലം വരെ എങ്ങനെ ഭരിക്കണമെന്ന് ലോകത്തെ, എങ്ങനെ ജീവിക്കണമെന്ന് ലോകത്തെ പഠിപ്പിച്ച വ്യക്തി സംസ്കരണത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും സാമൂഹ്യ പശ്ചാത്തലത്തിൻ്റെയും രാഷ്ട്രാന്തരീയ ജീവിതത്തിൻ്റെയും ആഗോളതല വ്യവസ്ഥതയുടെയും സൈനിക മേധാവിത്വത്തിൻ്റെയും അധ്യാപന മേഖലയുടെയും എന്ന് വേണ്ട എ ടു സെഡ് മനുഷ്യ ജീവിതത്തിൻ്റെ സകലമാന മേഖലകളും സ്പർശിച്ചുകൊണ്ട് കഴിഞ്ഞുപോയ കടന്നുപോയ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ സമ്പൂർണതയെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയാണ് നമ്മുടെ ശരിയായ വഴി. ആ മേഖലയിൽ ഈ ക്യാമ്പയിൻ ശ്രേഷ്ഠകരമാണ്. അതേ പ്രമേയത്തിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ വാദി തൊയ്ബയുടെ സഹോദരന്മാർ സംഘടിപ്പിച്ച വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഈ മീലാദ് ക്യാമ്പയിൻ എല്ലാവിധ ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച് നിങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.